നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടാൻ വമ്പന്മാരായ ലിവർപൂളിന് സാധിച്ചിരുന്നു. നമുക്കറിയാം പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു ചെൽസിക്ക് അടി തെറ്റിയത്. അതേസമയം ഈ സീസണിലെ രണ്ടാമത്തെ കിരീടമാണ് ഇപ്പോൾ ലിവർപൂൾ സ്വന്തമാക്കുന്നത്. ഇതിനു മുൻപ് കരബാവ കപ്പും യുർഗൻ ക്ലോപ്പും സംഘവും കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിനിടെ ലിവർപൂളിന് ചില തിരിച്ചടികൾ ഏറ്റിട്ടുണ്ട്. അതായത് ലിവർപൂളിൻ്റെ സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സല, വിർജിൽ വാണ്ടേക്ക് എന്നിവർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. മത്സരത്തിൻ്റെ 33-ാമത്തെ മിനിറ്റിലായിരുന്നു മുഹമ്മദ് സല പരിക്ക് മൂലം കളം വിടേണ്ടി വന്നത്. പിന്നീട് 91-ാം മിനിറ്റിലാണ് പരിക്ക് മൂലം വാണ്ടേക്കിനെ ലിവർപൂൾ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ലിവർപൂളിനെ ആശങ്ക പകരുന്ന കാര്യമെന്തെന്നാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മാസം 28-ാം തീയതിയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ലിവർപൂൾ റയലിനെ നേരിടുക. എന്നാൽ താരങ്ങളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. റയലിനെ നേരിടുന്നതിന് മുൻപേ രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കൂടിയാണ് ലിവർപൂളിനെ കളിക്കാനുള്ളത്. നമുക്കറിയാം സദാംപ്ടണും അതുപോലെ തന്നെ വോൾവ്സുമാണ് ലിവർപൂളിൻ്റെ എതിരാളികൾ എന്നുള്ളത്. ഈ മത്സരങ്ങളിൽ ഒന്നും തന്നെ താരങ്ങളെ പരിക്കേൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ യുർഗൻ ക്ലോപ്പിൻ്റെയും അതുപോലെ തന്നെ ലിവർപൂളിൻ്റെയും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.